പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നോസ്റ്റർ ഡാമസ് നിരവധി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഭാരതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് അതിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ശിബായി ലഹള ചാൻസി റാണി മഹാനായ നേതാവായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ ഇന്ത്യയിൽ ആദ്യമായി നടന്ന പ്രക്ഷോഭമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ലഹള മീടറ്റിലെ പട്ടാള ക്യാമ്പിൽ നൽകിയ വെടിമരുന്നിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന് വാർത്ത പരന്നതോടെ തങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന ആ നടപടിക്കെതിരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികർ പ്രതിഷേധിച്ചു ഈ പ്രതിഷേധം വളരെ വേഗം ശക്തി പ്രാപിക്കുകയും ഇന്ത്യയിലെ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട പല പ്രമുഖ രാജാക്കന്മാരും നാടുവാഴികളും പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലേക്ക് വരികയും ചെയ്തതോടെ പട്ടാളക്കാട് ആരംഭിച്ച പ്രതിഷേധ നടപടി ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയുണ്ടായി ഇത് ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഈ സംഭവത്തിന് ഏകദേശം മുന്നൂറ് വർഷം മുമ്പ് നോസ്റ്റഡാമസ് പറഞ്ഞത് എന്താണെന്ന് ഇനി നോക്കാം വലിയൊരു വിപത്തിൻ്റെ വാർത്ത പെട്ടെന്ന് പടരും സൈനിക കേന്ദ്രം സംരംഭത്തിലാകും സൈനികർ സംഘടിച്ച് പ്രതിഷേധിക്കും കാലാൾപ്പടയുടെ ശക്തിയും വീര്യവും വലിയവനെ അത്ഭുതപ്പെടുത്തും തങ്ങളുടെ മതവിശ്വാസത്തിനുമേൽ പതിക്കുന്ന അശ്വനിപാതത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ടിളങ്ങിയ പട്ടാളക്കാരുടെ സംഘടിത പ്രതിഷേധം ഉണ്ടാക്കിയ ഈ ലഹള ഈ വാക്കുകൾ ശരിക്കും വിശദമായി തന്നെ പ്രകടിപ്പിക്കുകയാണ് കാലാൾപ്പടെയാണ് ആദ്യ പ്രതിഷേധം നടത്തിയത് മീഡത്തിലെ ക്യാമ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മെയ് പത്താം തീയതി പുറപ്പെട്ട പ്രതിഷേധ ജാഥ ഡൽഹിയിലെത്തി ചുവപ്പുകോട്ട കയ്യടക്കി ഭരണ നേതൃത്വം കൈവിട്ടുപോയ മുഗൾ ചക്രവർത്തി ഷാ സഫഡിനോട് തങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ അവർ ആവശ്യപ്പെടുകയുണ്ടായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യ ശബ്ദമായി ഈ ശിപായി ലഹള എന്നും ഇന്ത്യ ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന അധ്യായമായി തൻ്റെ പ്രവചനങ്ങളുടെ നാലാം ശതകത്തിലെ അറുപത്തി അഞ്ചാം ശ്ലോകത്തിൽ ശിപായി ലഹളയുടെ നേതൃത്വം ഏറ്റെടുത്ത ബഹദൂർ ബഹദൂർഷാ സഫഡിനെക്കുറിച്ച് കൃത്യമായ ഒരു പ്രവചനമുണ്ട് വലിയ കൊട്ടാരം വിട്ടുപോയ ആളിന് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ട ശേഷം തൻ്റെ ശത്രു വലിയ ശക്തി പ്രകടിപ്പിക്കുന്നത് ബോധ്യമാകും ചക്രവർത്തി വളരെ വേഗം മരണത്തിലേക്ക് അയക്കപ്പെടും ശിപായി ലഹള നയിച്ചെത്തിയ ഇന്ത്യൻ പട്ടാളക്കാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വം ബഹദൂർ ഷാ സഫർ ഏറ്റെടുക്കുകയുണ്ടായി ഭാരതത്തിൽ ആകമാനം പടർന്നു പന്തലിച്ച് മൂന്നര നൂറ്റാണ്ടോളം ഇന്ത്യയുടെ ഭരണ നേതൃത്വം കയ്യാളായ മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ ഭരണ സാരിഥ്യം കൈക്കലാക്കിയതോടെ ഡൽഹിയിലെ പ്രസിദ്ധമായ ചുവപ്പുകോട്ടയിൽ ഒരു തടവുകാരനെ പോലെ ബഹുദൂഷാക്കി കഴിയേണ്ടി വന്നു പ്രക്ഷോഭം നയിച്ച പട്ടാളത്തിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് ചുവപ്പുകോട്ട വിറ്റിറങ്ങി സമര നേതൃത്വം ഏറ്റെടുത്ത അദ്ദേഹത്തെ സമരം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഭരണ നേതൃത്വം പിടികൂടി തടങ്കിലാക്കുകയും പിന്നീട് ബർമ്മയിലേക്ക് നാടുകടത്തുകയും ഉണ്ടായി തകർന്നടിഞ്ഞ മനസ്സും ശരീരവുമായി അവിടെ എത്തിയ അദ്ദേഹം ഏറെ താമസിയാതെ മരണമടയുകയും ചെയ്തു ചുരുങ്ങിയ വാക്കുകളിലും ലളിതമായ വർണ്ണനകളിലും കൂടി നോസ്റ്റർഡാമസ് മുന്നൂറ് വർഷം മുമ്പ് വരച്ചു കാട്ടിയ രേഖാചിത്രവും ചരിത്ര വസ്തുതയും എത്രത്തോളം യോജിക്കുന്നുവെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ബഹദൂഷ സഫറിനൊപ്പം ശിബായി ലഹളയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടി മരിച്ചവരാണ് ഛാൻസിയിലെ റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയും ഒന്നാം ശതകത്തിലെ എൺപത്തിയാറാം ശ്ലോകത്തിൽ റാണി ലക്ഷ്മിബായിയെക്കുറിച്ച് നോസ്റ്റർഡാമസ് പ്രവചിക്കുന്നുണ്ട് താൻ തകർക്കപ്പെട്ടുവെന്ന് ബോധ്യമാകുന്ന രാജ്ഞി പുരുഷന്മാർക്ക് തുല്യമായ ഒരു ധീരപ്രവൃത്തി ചെയ്യും ഒരു ഒറ്റയ്ക്ക് പിഴകടക്കുന്നവരെ വാളുകൾ പിന്തുടരും അവരുടെ വിശ്വാസങ്ങൾക്ക് അസാധാരണമായ സാഹസം അവർ കാട്ടും ഭാരതത്തിലെ ആ ധീര വനിതയെക്കുറിച്ച് ഇതിലും ഭംഗിയായി എങ്ങനെ പറയാൻ കഴിയും അതും മുന്നൂറ് വർഷം മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിന് ബദലായി ഒരു പുതിയ ശബ്ദം ഉയർന്നു വന്നു ഇന്നും മാറ്റൊല്ലി മുഴങ്ങുന്ന മറ്റൊരു ആശയധാര അതിൻ്റെ ഉപജ്ഞാതാവിനെപ്പറ്റി മുന്നൂറ്റി എഴുപത് വർഷം മുമ്പ് നോസ്റ്റർഡാമസ് തൻ്റെ രചനയുടെ ഒന്നാം ശതകത്തിലെ തൊണ്ണൂറ്റിയെട്ടാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക തങ്ങളുടെ രാജ്യത്തിനും ഭാഷയ്ക്കും ജീവിത രീതികൾക്കും അകലെ ദിക്കിലേക്ക് അസംഖ്യം ജനങ്ങളെ നയിക്കുന്ന നേതാവ് ഉൾനഗരങ്ങളിൽ അയ്യായിരം പേർ യുദ്ധത്തിൽ മരിച്ചു വീഴുമ്പോൾ സുരക്ഷിതനായി കടലിനുള്ളിലെ അന്തർവാഹിനിയിൽ രക്ഷപ്പെടും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഉൾപ്പെടുന്ന സഖ്യച്ചേരിയിൽ നിൽക്കുന്നതിനോട് സുഭാഷ് ചന്ദ്രബോസിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ടു അതോടുകൂടി അദ്ദേഹം സ്വന്തമായി ഒരു സേന ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കി ബ്രിട്ടനെതിരെ ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും ഉൾപ്പെട്ട സഖ്യവുമായി ചങ്ങാത്തത്തിലാവുകയും ചെയ്തു ബ്രിട്ടീഷ് സേനയ്ക്ക് നേരെ അയ്യായിരത്തോളം വരുന്ന ഐ എൻ എ സൈന്യം കിഴക്കൻ പ്രദേശങ്ങളിലൂടെ പൊരുതാൻ ആരംഭിച്ചു ബർമയിൽ നിന്ന് തുടങ്ങിയ നീക്കം ഇന്ത്യൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും പരാജയപ്പെട്ട് ഭൂരിപക്ഷം ഭടന്മാരും കൊല്ലപ്പെട്ട് നാമാവശേഷമാവുകയുണ്ടായി അടുത്ത നീക്കങ്ങൾക്ക് തുടക്കമിടാൻ ഒരു ജർമ്മൻ മുങ്ങിക്കപ്പലിൽ സുഭാഷ് ചന്ദ്രബോസ് യാത്രയാവുകയും ചെയ്തു നോസ്റ്റർ ഡാമസിൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രവചനങ്ങളിലെ ചില കാര്യങ്ങളാണ് ഇന്ന് മലയാളി സ്റ്റോഡി ടോക്കേഴ്സ് നിങ്ങളുമായി പങ്കുവച്ചത് മറ്റു കാര്യങ്ങളുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ്